ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ സൗമ്യ അജിൻ. ഇന്ന് നമ്മൾ ഫുഡ് ബോൺ ഡിസീസിനെ പറ്റിയിട്ടാണ് പഠിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഫുഡ് ബോൺ ഡിസീസ്. ഫുഡ് ബോൺ ഡിസീസ് രണ്ട് രീതിയിലുണ്ടാകാം. പോയിസണിങ് വഴിയും ഉണ്ടാകാം, ഇൻഫെക്ഷൻ വഴിയും ഉണ്ടാകാം. അതിൽ പോയിസൺ നോക്കുമ്പം കെമിക്കൽ പോയിസണിങ്ങും ഉണ്ട്, ഇൻടോക്സിക്കേഷൻസും ഉണ്ട്. കെമിക്കൽ പോയിസണിങ് എന്ന് പറയുമ്പോൾ മെറ്റൽസ്, പെസ്റ്റിസൈഡ്സ് ആ രീതിയിൽ വരുന്നത്. ഇൻടോക്സിക്കേഷൻസ് എന്ന് പറയുമ്പോൾ പ്ലാന്റ് ടിഷ്യൂസ് വഴി, അല്ലെങ്കിൽ ആനിമൽ ടിഷ്യൂസ്, അതുമല്ലെങ്കിൽ മൈക്രോബിയൽ ഇൻടോക്സിക്കേഷൻസ്. ഈ മൈക്രോബിയൽ ഇൻടോക്സിക്കേഷൻ തന്നെ ആൽഗൽ ടോക്സിൻസ്, മൈക്രോ ടോക്സിൻസ്, ബാക്ടീരിയ ടോക്സിൻസ് എന്നിങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ബാക്ടീരിയ ടോക്സിനകത്ത് വരുന്നതാണ് എൻഡ്രോടോക്സിനും ന്യൂറോടോക്സിനും. അപ്പോൾ അതൊക്കെയാണ് നമുക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ളത്. പ്രധാനമായിട്ടും ഫുഡ് ബോൺ ഡിസീസ് രണ്ട് വിധമാണ് ഉണ്ടാകുന്നത്. ഫുഡ് ഇൻഫെക്ഷനായിട്ടും ഉണ്ടാകും, ഫുഡ് ഇൻടോക്സിക്കേഷനുമായിട്ടുണ്ടാകും. ഇതിൽ ഫുഡ് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത് ഇൻജെഷൻ ഓഫ് വയബിൾ പതോജൻസ് അലോങ് വിത്ത് ഫുഡ്, അതായത് വയബിളായിട്ടുള്ള പതോജൻസിനെ ഫുഡിന് ഒപ്പം അകത്ത് പോകുന്നതാണ് ഫുഡ് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള വയബിളായിട്ടുള്ള പതോജൻ ചെല്ലുന്നത് കൊണ്ട് കഴിക്കുന്ന ആൾക്ക് പ്രശ്നങ്ങളുണ്ടാകും, ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാകും. അപ്പോൾ അതാണ് ഫുഡ് ഇൻഫെക്ഷൻ ഉദ്ദേശിക്കുന്നത്. ഇനി ഫുഡ് ഇൻടോക്സിക്കേഷൻ എന്താണെന്ന് നോക്കാം. ഇഞ്ചക്ഷൻ ഓഫ് പ്രീ ഫോംഡ് ടോക്സിൻസ് ഓൾറെഡി സിന്തസൈസ്ഡ് ബൈ മൈക്രോബ്സ് ഇൻ ദി ഫുഡ്, അതായത് മറ്റൊരു ജീവിയുടെ അല്ലെങ്കിൽ മറ്റൊരു മൈക്രോബ്സ് ഉണ്ടാക്കിയ ടോക്സിൻസ്, ഓൾറെഡി അത് ആ ടോക്സിൻസ് അവർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അത് ഫുഡിൻ്റെ ഒപ്പം അകത്ത് പോയിട്ട് ഇൻഫെക്ഷൻ ഉണ്ടാകുന്നതാണ്, അല്ലെങ്കിൽ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാകുന്നതാണ് ഇൻടോക്സിക്കേഷൻ. ഈ ടോക്സിൻസ് തന്നെ നമ്മുടെ ഗ്യാസ്ട്രോ ഇൻഡസ്റ്റൈനൽ ട്രാക്റ്റിനെ അഫക്റ്റ് ചെയ്യുന്നവയാണെങ്കിൽ അവയെ എൻഡ്രോടോക്സിൻസ് എന്ന് വിളിക്കും. മറ്റൊരു ടൈപ്പും കൂടിയുണ്ട്, ടോക്സി ഇൻഫെക്ഷൻ. ഇതിൻ്റെ രണ്ടിനെയും കൂടെ മിക്സ് പോലെ. ഇതിൽ ഫുഡ് ഇൻജസ്റ്റ് ചെയ്ത ശേഷം ബോഡിക്കകത്ത് ടോക്സിൻ പ്രൊഡ്യൂസ് ചെയ്യും, അപ്പോൾ അത് ടോക്സി ഇൻഫെക്ഷൻ എന്നാണ് അതിനെ പറയുന്നത്. ഇനി ഫുഡ് ബോൺ ഡിസീസിലെ ഇൻടോക്സിക്കേഷനിൽ ഏതൊക്കെ വരുന്നുണ്ട്, ഇൻഫെക്ഷനിൽ ഏതൊക്കെ വരുന്നുണ്ടെന്ന് നോക്കാം. ഇൻടോക്സിക്കേഷനിൽ രണ്ടെണ്ണമാണ് വരുന്നത്, സ്റ്റാഫൈലോകോക്കൽ ഇൻടോക്സിക്കേഷനും ബോട്ടിലിസവും. ഇനി ഫുഡ് ഇൻഫെക്ഷൻസിനാണെങ്കിൽ സാൽമണലോസിസ്, ക്ലോസ്റ്റിഡിയം പെർഫ്രിഞ്ചസ്, ബാസിലസ് സിറിയസ്, ഇ കോളെ, പിന്നീട് എർസീനിയോസിസ്, ഷിഗല്ലോസിസ്, വിബ്രിയോ പാരാഹിമോളൈറ്റിക്സ്, ഇത്രയുമാണ് ഇൻഫെക്ഷൻസിൽ വരുന്നത്. അപ്പോൾ ഇൻടോക്സിക്കേഷൻ രണ്ടെണ്ണം വരുന്നത് സ്റ്റാഫൈലോകോക്കസും ബോട്ടിലിസും ആണ് മെയിനായിട്ട് വരുന്നത്. ആ ടേബിൾ ഒന്നുകൂടെ പറയുന്നതേ ഉള്ളൂ, ഒന്നുകൂടെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ടെന്നേ ഉള്ളൂ. ഇൻടോക്സിക്കേഷനിൽ വരുന്നത് സ്റ്റാഫൈലോകോക്കസ് ഓറിയസ്, ക്ലോസ്റ്റിഡിയം, ബോട്ടിലിന. ഇൻഫെക്ഷനിൽ വരുന്നത് സാൽമണല്ല, ക്ലോസ്റ്റിഡിയം, ബാസിലസ്, ഇ കോളെ, ഷിഗല്ല, എർസീനിയോസിസ്, വിബ്രിയോ പാരാഹിമോളൈറ്റിക്സ്. ഇത് ഉറപ്പായിട്ടും ഈ ടേബിൾ കാണാതെ പഠിച്ചു വെച്ചിരിക്കണം. കാരണം ഏതാണ് ഇൻടോക്സിക്കേഷൻ, ഏതാണ് ഇൻഫെക്ഷൻ എന്നൊക്കെ ക്വസ്റ്റ്യൻ വരുമ്പം കൺഫ്യൂഷൻ ആകും. അപ്പോൾ ഇൻടോക്സിക്കേഷൻ കറക്റ്റ് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ഇൻഫെക്ഷൻ കാണാതെ പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ബാക്കിയെല്ലാം നമുക്ക് കിട്ടും. അപ്പോൾ ആദ്യത്തെ ഇൻടോക്സിക്കേഷനിലെ സ്റ്റാഫൈലോകോക്കൽ പോയിസണിങ് എന്താണെന്ന് നോക്കാം. ഈ പോയിസണിങ്ങിന് കാരണമാകുന്നത് സ്റ്റാഫൈലോകോക്കസ് ഓറിയസ് ആണ്. ഇതൊരു എൻഡ്രോടോക്സിൻ ആണ്. എൻഡ്രോടോക്സിൻ എന്ന് വെച്ചാൽ എന്താണ്, നമ്മുടെ കുടലിൽ ബാധിക്കുന്നവയാണ് എൻഡ്രോടോക്സിൻസ്, അല്ലെങ്കിൽ ഗ്യാസ്ട്രോ ഇൻഡസ്റ്റൈനൽ ട്രാക്റ്റിൽ വന്നിട്ട് അഫക്റ്റ് ചെയ്യുന്നവയാണ് എൻഡ്രോടോക്സിൻസ്. ഇവയുടെ പ്രധാന സോഴ്സ് എന്ന് പറയുന്നത് ഹ്യൂമൻ ഹാൻഡ്ലേഴ്സും മാസ്റ്റൈറ്റിസുമാണ്. അതായത് മാസ്റ്റൈറ്റിസ് ഉള്ള പശുവിൻ്റെ മിൽക്ക് ഉപയോഗിക്കുന്നത് വഴി സ്റ്റാഫൈലോകോക്കൽ പോയിസണിങ് ഉണ്ടാവാം. ഇൻക്യുബേഷൻ പീരീഡ് 1 to 6 hours ആണ്. ഇൻക്യുബേഷൻ പീരീഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഓർഗാനിസം മെച്ചുറായിട്ട് ആദ്യമായിട്ട് നമുക്ക് സിംറ്റംസ് കാണിച്ച് തുടങ്ങുന്ന ആ ഒരു സ്റ്റേജ് വരെയുള്ള ടൈമാണ് ഇൻക്യുബേഷൻ പീരീഡ്. സെക്കൻഡ് ഇൻടോക്സിക്കേഷൻ ആണ് ബോട്ടിലിസം. അതിന് കാരണമാകുന്ന ഓർഗാനിസം ക്ലോസ്റ്റിഡിയം, ബോട്ടിലിനം. ഇതൊരു ന്യൂറോടോക്സിൻ ആണ്, അതായത് നെർവ് സിസ്റ്റത്തിനെയാണ് ഇത് അഫക്റ്റ് ചെയ്യുന്നത്. ഇവയുടെ പ്രത്യേകത സാപ്രോഫൈറ്റിക് ആണ്, ഗ്യാസ് ഫോമിംഗ് ആണ്, അനേറോബിക് ആണ്. ഇതിന് പല സ്ട്രെയിൻസ് ഉണ്ട്, അതിൽ A, B, E, F ഇത്രയാണ് മനുഷ്യന്മാരെ ബാധിക്കുന്നത്. കണ്ടാമിനേറ്റഡ് സോയിലിൽ നിന്നും വാട്ടറിൽ നിന്നുമാണ് സാധാരണ ഇതിൻ്റെ സോഴ്സ്. അതേപോലെ ക്യാൻഡ് ഫുഡ്സിൽ, നല്ല തെർമൽ ട്രീറ്റ്മെൻ്റ് ഒന്നും ചെയ്യാത്ത ക്യാൻഡ് ഫുഡ്സിലുണ്ടാകുന്നതും ബോട്ടിലിസമാണ്. അതുപോലെ ലോ ആസിഡ് ഫുഡ്സിലും ബോട്ടിലിസം കോമൺ ആണ്. ഇതിൻ്റെ ഇൻക്യുബേഷൻ അല്ലെങ്കിൽ സിംറ്റംസ് കാണുന്നത് 12 to 36 hoursനുള്ളിലാണ്. അപ്പോൾ ഇൻക്യുബേഷൻ പീരീഡൊക്കെ പഠിച്ചു വെച്ചിരിക്കണം. അടുത്തത് ഫുഡ് ഇൻഫെക്ഷൻ പറഞ്ഞതിൽ ആദ്യത്തേത് ഏത്, സാൽമണല്ല പോയിസണിങ്.
ഇതിലെ സാൽമണല ടൈഫി ആൻഡ് സാൽമണല പാരാ ടൈഫി ഉണ്ട് ഇതിലെ സാൽമണല ടൈഫി ആണെങ്കിലാണ് ടൈഫോയിഡ് ഉണ്ടാക്കുന്നതും പാരാ ടൈഫി പാരാ ടൈഫോയിഡും ഉണ്ടാക്കും ഇവിടെ ഇൻക്യുബേഷൻ പീരീഡ് 12 to 72 hours ആണ് ടൈഫോയിഡിൻ്റെ മറ്റൊരു പേരാണ് എൻട്രിക് ഫീവർ സാൽമണല പോയിസണിങ് കൂടുതൽ കാണുന്നത് റോ മിൽക്കിലും അതേപോലെ ചിക്കൻ പോലെയുള്ള ചിക്കനിലാണ് ഏറ്റവും കൂടുതൽ സാൽമണല പോയിസണിങ് ഉണ്ടാവാനുള്ള റീസൺ നെക്സ്റ്റ് ക്ലോസ്ട്രിഡിയം പെർഫ്രിഞ്ചസ് ആണ് ഇത് ഗ്യാസ് ഗ്യാംഗ്രീൻ ഉണ്ടാവാൻ കാരണമാവാറുണ്ട് ഗ്യാസ് ഗ്യാംഗ്രീൻ മീൻസ് നമുക്ക് അൾസർ പോലെ തൊലിപ്പുറത്ത് വന്നിട്ട് പൊട്ടുന്ന ഒരവസ്ഥ ഇതൊരു എൻഡ്രോടോക്സിനാണ് ഇതിൻ്റെ സ്ട്രെയിൻസ് ആണ് ABCDE സോഴ്സസ് സോയിലും ഫീക്കൽ കണ്ടാമിനേറ്റഡ് വാട്ടറുമാണ് നെക്സ്റ്റ് ബാസിലസ് സീറിയസ് പോയിസണിംഗ് ആണ് ഇത് മൂന്ന് ടൈപ്പ് ഉണ്ട് ഹീമോളൈസിനുണ്ട് ലെസിത്തിനൈസ് ഉണ്ട് എൻഡ്രോടോക്സിൻ ഉണ്ട് അപ്പം കൂടുതലും ഫുഡ് പോയിസണിങ് ഉണ്ടാകുന്നത് എൻഡ്രോടോക്സിനാണ് ഇത് മാസ്റ്റൈറ്റിസ് ഉള്ള കൗ മിൽക്ക് ആ ഒരു പശുവിൽ നടത്ത കൗ മിൽക്ക് അതുപോലെ സ്പോർട്സ് ഫ്രം ആനിമൽ ഇതൊക്കെയാണ് ഇതിൻ്റെ സോഴ്സ് ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൽ എമെറ്റിക് ഫോമും ഉണ്ട് ഡയറിയൽ ഫോമും ഉണ്ട് എമെറ്റിക് ഫോം എന്ന് പറയുമ്പം ഫ്രൈഡ് റൈസ് മാഷ്ഡ് പൊട്ടറ്റോ ഇതിൽ നിന്നൊക്കെയാണ് എമെറ്റിക് ഫോം ഓഫ് ബാസിലസ് സീറിയസ് പോയിസണിങ് ഉണ്ടാകുന്നത് ഇത് ഫ്രൈഡ് റൈസ് ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഇതിനെ ഫ്രൈഡ് റൈസ് സിൻഡ്രം എന്ന് കൂടി പറയുന്നുണ്ട് അതുപോലെ ബിസ്ക്കറ്റ് വഴി ഉണ്ടാകുന്ന പോയിസണിങ്ങും ബാസിലസ് സീറിയസ് ആണ് നെക്സ്റ്റ് ഡയറിയൽ ഫോം എന്ന് പറയുമ്പം കസ്റ്റാർഡ്സ് റൈസ് പുഡിങ് സോസേജ് ഇതൊക്കെ കഴിക്കുന്ന വഴി ഉണ്ടാകുന്ന പോയിസണിങ് ഡയറിയൽ ഫോം ഓഫ് ബാസിലസ് സീറിയസ് ആണ് അടുത്ത പ്രധാനപ്പെട്ട പോയിസണിങ് ആണ് ഈക്കോളെ പോയിസണിങ് ഈക്കോളെ ഒരു എൻഡ്രോടോക്സിനാണ് ട്രാവലേഴ്സ് ഡയറിയയ്ക്ക് കാരണമായിട്ടുള്ളത് ഈക്കോളെയാണ് സാധാരണ കണ്ടാമിനേറ്റഡ് വാട്ടർ അല്ലെങ്കിൽ ഫീക്കൽ മാറ്റർ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള വാട്ടറും ഫുഡും ഒക്കെയാണ് ഈക്കോളേക്ക് കാരണം ഇൻക്യുബേഷൻ പീരീഡ് 8 to 24 hours ആണ് മറ്റൊരു ഡേഞ്ചർ ഫുഡ് ഇൻഫെക്ഷനാണ് കോളറ കോളറയ്ക്ക് കാരണം വിബ്രിയോ കോളറയാണ് വിബ്രിയോ കോളറ രണ്ട് ടൈപ്പ് ഉണ്ട് അതായത് ക്ലാസിക്കൽ 01 അല്ലെങ്കിൽ 0139 അവയെ തന്നെ ഇനാബ ഒഗാവ ഹിക്കോജിമ എന്ന് വീണ്ടും മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അതിൽ ഒഗാവയാണ് ഇന്ത്യയിൽ കോമൺ ആയിട്ടുള്ളത് കോളറ ഒരു വാട്ടർ ബോൺ ഡിസീസ് ആണ് കണ്ടാമിനേറ്റഡ് വാട്ടർ വഴിയൊക്കെയാണ് കോളറ ഉണ്ടാകുന്നത് ഇതിൻ്റെ സിംറ്റംസ് അല്ലെങ്കിൽ ഈ അസുഖം ഉണ്ടാകുമ്പോഴുള്ള ലക്ഷണങ്ങളാണ് പ്രധാനം റൈസ് വാട്ടർ സ്റ്റൂൾസ് സ്റ്റൂൾസ് റൈസ് വാട്ടർ പോലെ പോകുന്ന ഏത് ഡിസീസിലാണെന്ന് ചോദിച്ചാൽ അത് കോളറയാണ് അതേപോലെ വാഷർമാൻസ് ഹാൻഡ് ആൻഡ് ഫീറ്റ് കൈ നന്നായിട്ട് ചുരുങ്ങി നമ്മൾ ഒരുപാട് നേരം വെള്ളത്തിൽ വയ്ക്കുമ്പോൾ കൈ ചുരുങ്ങില്ലേ കാരണം കോളറ കാരണം എല്ലാം ജലാംശം എല്ലാം പോയിട്ട് കൈ ചുരുങ്ങുന്ന അവസ്ഥ അത് വാഷർമാൻസ് ഹാൻഡ് ആൻഡ് ഫീറ്റും കോളറയിലാണ് ഇൻക്യുബേഷൻ പീരീഡ് ഫ്യൂ അവേഴ്സ് പെട്ടെന്ന് തുടങ്ങി 5 days വരെ നീണ്ടു നിൽക്കും അതുപോലെ കഴിഞ്ഞ PSCയുടെ ക്വസ്റ്റ്യൻ ആയിരുന്നു ടെറർ ഓഫ് ഡീപ്പ് എന്നറിയപ്പെടുന്നത് വിബ്രിയോ വൾനിഫിക്കസ് ആണ് അടുത്തതാണ് ഷിഗല്ലോസിസ് ഷിഗല്ലോസിസും ഒരു ഫുഡ് ഇൻഫെക്ഷനാണ് മറ്റൊരു പേര് ബാസിലറി ഡിസെൻഡറി ആണ് ഷിഗല്ലയും 4 types ഉണ്ട് ഷിഗല്ലയുടെ ഇൻക്യുബേഷൻ പീരീഡ് 1 to 7 days ആണ് സോഴ്സസ് എന്ന് പറയുമ്പോൾ മിൽക്ക് ട്യൂണ എന്നിവയാണ് ഇതിൻ്റെ മിൽക്ക് എന്ന് പറയുമ്പം കൂടുതലും ഗോട്ടിൻ്റെ മിൽക്കാണ് ഷിഗല്ലോസിസിന് കാരണം മറ്റൊരു ഫുഡ് ഇൻഫെക്ഷനാണ് എർസീനിയോസിസ് അതിനെ സ്യൂഡോ TB എന്നുകൂടി അറിയപ്പെടുന്നതാണ് TBയുടെ എല്ലാ സിംറ്റംസും എർസീനിയോസിസിൽ കാണിക്കും പ്രധാനപ്പെട്ട സോഴ്സുകൾ പോർക്ക് ക്രാബ് എന്നിവയൊക്കെയാണ് അതിൽ തന്നെ പിഗ് ആണ് മെയിനായിട്ടുള്ള റിസർവോയർ റിസർവോയർ എന്ന് വെച്ചാൽ ആ ഒരു ഡിസീസ് ഉണ്ടാവാനുള്ള ആ ഒരു അണുവിനെ വഹിക്കുന്ന രോഗവാഹകർ എന്ന് പറയും അത് പിഗ് ആണ് അടുത്തതാണ് സ്ട്രെപ്റ്റോകോക്കൽ ഇൻഫെക്ഷൻ അത് തന്നെ രണ്ട് നേരം ഫുഡ് പോയിസണിങ് അല്ലെങ്കിൽ ഇൻടോക്സിക്കേഷൻ ഫീവർ എന്നറിയപ്പെടുന്ന ടൈപ്പാണ് പഠിച്ചുകൊണ്ടിരുന്നത് ഇനി നോൺ ബാക്ടീരിയൽ ഫുഡ് പോയിസണിങ് ഉണ്ട് അപ്പോൾ അതിൽ മൈക്രോടോക്സിൻസ് ഉണ്ടാക്കുന്നത് അഫ്ലാടോക്സിൻ സ്പാറ്റലിൻ ഒക്രാടോക്സിൻ പെൻസിലിക് ആസിഡ് ATA എന്നിവയാണ് ഫുഡ് പോയിസണിങ്ങിന് കാരണമാകുന്ന വൈറസുകൾ ഹെപ്പറ്റൈറ്റിസ് പോളിയോമൈലറ്റിസ് എന്നീ ഡിസീസുകളാണ് സീ ഫുഡ് ടോക്സിക്കേഷന് കാരണമാകുന്നത് ഷെൽ ഫിഷ് സിഗ്വേറ്റേറ കോംബ്രോയിഡ് ഫിഷ് എന്നിവയാണ് മൈക്രോടോക്സിൻസ് നമ്മൾ ആദ്യം പറഞ്ഞത് അഫ്ലാടോക്സിൻ ആയിരുന്നു അപ്പോൾ അഫ്ലാടോക്സിൻ കാരണമുണ്ടാകുന്ന ഇൻഫെക്ഷനാണ് അഫ്ലാടോക്സിക്കോസിസ് അഫ്ലാടോക്സിന് കാരണം ആസ്പെർജില്ലസ് ഫ്ലാവസും ആസ്പെർജില്ലസ് പാരാസെറ്റിക്കസും ആണ് അതിൻ്റെ സ്ട്രെയിൻസ് ആണ് B1B2 G1G2 എന്നിവ ഫുഡിൽ എത്രത്തോളം ആണ് അഫ്ലാടോക്സിൻ്റെ ലിമിറ്റ് 0.5 grams per kg ആണ് കൂടുതലും അഫ്ലാടോക്സിൻസ് കാണപ്പെടുന്നത് പീനട്ട് കോട്ടൺ സീഡ് സോയാബീൻ എന്നിവയിലാണ്
മറ്റൊരു മൈക്രോടോക്സിനാണ് പാറ്റുലിൻ, അതായത് പെൻസിലിയം പാറ്റുലോണാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. കൂടുതലും ആപ്പിൾ ജ്യൂസ്, ആപ്പിൾ സിഡർ എന്നിവയിലാണ് കാണുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ആപ്പിൾ ജ്യൂസിൽ കാണുന്നത് പാറ്റുലിൻ ആണ്. ഇനി ടീനിയാസിസ് സജൈനറ്റ, അതായത് റോ ബീഫ് കഴിക്കുന്നവരിൽ വരുന്ന അസുഖമാണ് ടീനിയാസിസ് സജൈനറ്റ. അടുത്തത് റോ ഫിഷ് കഴിക്കുന്നവരിൽ വരുന്നതാണ് ഡൈഫൈലോ ബോത്രിയാസിസ്. അതുപോലെ എനിസാക്കിയാസിസ്, ഇതും റോ ഫിഷ് കഴിക്കുന്നതിൽ വരുന്നതാണ്. ഇനി ടീനിയാസിസ് സോളിയം വരുന്നത് റോ പോർക്കിൽ കഴിക്കുന്നവരിലാണ് വരുന്നത്. അതുപോലെ ട്രിക്കിനോസിസ് ഉണ്ടാകുന്നത് അണ്ടർ കുക്ക്ഡ് ആയിട്ടുള്ള പോർക്ക്, പോർക്ക് റോ ആയിട്ട് കഴിക്കുന്നതോ അല്ലെങ്കിൽ നേരെ കുക്ക് ചെയ്യാതെ കഴിക്കുന്നതിലാണ് ട്രിക്കിനോസിസ് വരുന്നത്. നമ്മൾ ഇതുവരെ പഠിച്ച ടോക്സിൻസിനെ എല്ലാം കൂടെ ഒന്ന് ജസ്റ്റ് ടേബിളാക്കിയെന്നേ ഉള്ളൂ. എൻഡ്രോടോക്സിൻ, അത് വരുന്നത് വിബ്രിയോ കോളറേ, ഷിഗല്ല, സ്റ്റാഫൈലോകോക്കസ്, സാൽമണല്ല, ഇ കോള എന്നിവയാണ്. എക്സോടോക്സിൻ വരുന്നത് ക്ലോസ്ട്രിഡിയം, മോണോസൈറ്റോജിനസ്, ഡിഫ്തീരിയ, കൊറേനിയ ബാക്ടീരിയം, ഡിഫ്തീരിയ എന്നിവയാണ്. ന്യൂറോടോക്സിൻസ് വരുന്നത് ക്ലോസ്ട്രിഡിയം ബോട്ടിലിനം, ടെറ്റനി ആൻഡ് സ്ട്രെപ്റ്റോകോക്കസ് പയോജിൻസ്. സൈറ്റോടോക്സിൻ വരുന്നത് കൊറേനിയ ബാക്ടീരിയം, ഡിഫ്തീരിയ, സ്ട്രെപ്റ്റോകോക്കസ് പയോജിനസ്, സാൽമണല്ല. അപ്പോൾ ചില ഓർഗാനിസംസ് രണ്ടും വരും, എൻഡ്രോടോക്സിൻ ആവാം അല്ലെങ്കിൽ സൈറ്റോടോക്സിൻ ആവാം, അങ്ങനെ രണ്ടിലും വരുന്നവയും ഉണ്ട്. ഇപ്പോൾ സാൽമണലൊക്കെ ആണെങ്കിൽ എൻഡ്രോടോക്സിനുമാണ് സൈറ്റോടോക്സിനുമാണ്. ഇത് ഓരോ ഓർഗാനിസത്തിൻ്റെയും ഇൻക്യുബേഷൻ പീരീഡും സിംറ്റംസും സോഴ്സും ആണ്. അപ്പോൾ ഇൻക്യുബേഷൻ പീരീഡ് നോക്കേണ്ട, അതിൽ ചേഞ്ചസൊക്കെ ഉണ്ട്. സിംറ്റംസ് നോക്കുക, കൂടുതലും നോസിയ, വൊമിറ്റിംഗ്, ഡയറിയ എന്നിവയാണ്. അതുപോലെ സോഴ്സസ് കൂടുതലും മിൽക്കും നോൺ വെജ് ഫുഡും ആണ് കൂടുതൽ സോഴ്സസ് പറയുന്നത്. ഇനി ഓരോ സോഴ്സ് അനുസരിച്ചിട്ട് നമ്മൾ ഈ ഡിസീസുകളെ പല രീതിയിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. വാട്ടർ ബോൺ, എയർ ബോൺ, വെക്ടർ ബോൺ എന്നിവ. വാട്ടർ ബോൺ എന്ന് വെച്ചാൽ വെള്ളം വഴി ഉണ്ടാകുന്ന അസുഖങ്ങൾ. എയർ ബോണ് വായുവിലൂടെ പകരുന്നവ. വെക്ടർ ബോൺ എന്ന് വെച്ചാൽ കൊതുക് പോലെയുള്ള വെക്ടേഴ്സ് കാരണം ഉണ്ടാകുന്ന അല്ലെങ്കിൽ അവർ പകർന്നു നൽകുന്ന അസുഖങ്ങൾ. അതിൽ വാട്ടർ ബോണിൽ വരുന്നതാണ് ടൈഫോയിഡ്, കോളറ, ഹെപ്പറ്റൈറ്റിസ് എ, ഡയറിയ, അക്യൂട്ട് ഡയറിയ ഡിസീസ്, പോളിയോ മൈലറ്റിസ്, ഫുഡ് പോയിസണിങ്. എയർ ബോൺ, അതായത് വായുവിലൂടെ പകരുന്നതാണ് ചിക്കൻ ബോക്സ്, മീസസ്, മംസ്, ഇൻഫ്ലുവൻസ, ഡിഫ്തീരിയ, വൂപ്പിംഗ് ഓഫ്, മെനിഞ്ചോ കോക്കൽ മെനിഞ്ചൈറ്റിസ്, റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ, സാർസ്, ട്യൂബർക്ലോസിസ്, സ്വൈൻ ഫ്ലൂ. ഇപ്പം നമ്മുടെ കൊറോണയും എയർ ബോണിലാണ് വന്നിരിക്കുന്നത്. നെക്സ്റ്റ് വെക്ടർ ബോൺ ഡിസീസ്, അതായത് ഡെങ്കു, മലേറിയ, ലിംഫാറ്റിക് ഫൈലേറിയാസിസ്, ചിക്കൻ ഗുനിയ എന്നിവയാണ് വെക്ടേഴ്സ് വഴി ഉണ്ടാകുന്ന ഡിസീസുകൾ. നമുക്ക് ഈ ഒരു സിലബസിൽ പ്രധാനം വാട്ടർ ബോൺ ഡിസീസാണ്. ഇനി കുറച്ച് ക്വസ്റ്റ്യൻസ് നിന്നെടുത്തതാണ്. ടോക്സിൻ പ്രൊഡ്യൂസ്ഡ് ബൈ ബാസിലസ് സീരീസ് ആണ് സെറുലൈഡ്. ട്രാവലേഴ്സ് ഡയറിയ ഉണ്ടാവാൻ കാര്യം എന്താ? ഈ കോളയാണ്. അപ്പോൾ അതിൻ്റെ ഏത് സ്ട്രെയിൻ ആണ്? ഇ ടെക് എന്ന സ്ട്രെയിൻ ആണ്. ഫ്രൈഡ് റൈസ് സിൻഡ്രം ഞാൻ പറഞ്ഞിരുന്നു, ബാസിലസ് സീരീസ് ആണ്. അതേപോലെ ബിസ്ക്കറ്റ് വഴി ഉണ്ടാകുന്നതും ബാസിലസ് സീരീസ് ആണ്. ഇൻഫൻ്റൈൽ ഡയറിയയ്ക്ക് കാരണമാകുന്ന ഈ കോളയാണ് എപ്പക്. ബാങ്ക്സ് ഡിസീസ് എന്നറിയപ്പെടുന്നതാണ് ബ്രൂസെല്ലോസിസ്, അതായത് ഗോട്ട് മിൽക്ക് വഴിയൊക്കെ ഉണ്ടാകുന്നതാണ് ബ്രൂസെല്ലോസിസ്. അതുപോലെ മെഡിറ്റേറിയൻ ഫീവർ എന്നറിയപ്പെടുന്നതും ബ്രൂസെല്ലോസിസ് ആണ്. റൈസ് വാട്ടർ സ്റ്റൂൾ കാണപ്പെടുന്നത് കോളറയിലാണ്. മാൾട്ട ഫീവർ എന്നറിയപ്പെടുന്നത് ബ്രൂസെല്ലോസിസ് ആണ്. അതുപോലെ ആൻഡ്യുലൻ ഫീവർ എന്നറിയപ്പെടുന്നതും ബ്രൂസെല്ലോസിസ് ആണ്. എപ്പിഡമിക് സ്ട്രെയിൻസ് ഓഫ് വിബ്രിയോ കോളെ 01, 01, 39 എന്നിവയാണ്. അപ്പോൾ ഫുഡ് പോയിസണിങ് കഴിഞ്ഞു, അടുത്തൊരു ടോപ്പിക്കുമായിട്ട് കാണാം. താങ്ക് യു.